നമസ്കാരം, ഇത് സോഷ്യൽ മീഡിയയുടെ കാലം. ശരി തെറ്റുകൾ തിരിച്ചറിയാൻ വലിയ പ്രയാസമാണ്. ബുദ്ധിയും വിവേകവും അറിവും പാണ്ഡിത്യവും എന്തിനേറെ സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യവും ആയിരിക്കുന്നവരെ പോലും തെറ്റിദ്ധരിപ്പിക്കാൻ സോഷ്യൽ മീഡിയയിലെ ചില സന്ദേശങ്ങൾക്ക് സാധിക്കും. അത്രമേൽ എളുപ്പമാണ് എഡിറ്റിംഗ്, അത്രമേൽ എളുപ്പമാണ് ഫോട്ടോഷോപ്പ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്, പ്രത്യേകിച്ച് വാട്സാപ്പിൽ പ്രചരിക്കുന്നത്, അത് സ്ക്രീൻഷോട്ടുകളും മറ്റുമാണെങ്കിൽ വിശ്വസിക്കരുത് എന്നതായിരിക്കണം അടിസ്ഥാന പ്രമാണം. നമ്മൾ തട്ടിപ്പുകാരെക്കുറിച്ച് പറയാറുണ്ട്, ഈ ഓൺലൈൻ തട്ടിപ്പുകളെക്കുറിച്ച്. നിങ്ങൾ ജോലിക്ക് അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കില്ല. നിങ്ങൾ ലോട്ടറി എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലോട്ടറി കിട്ടില്ല. അതുകൊണ്ട് ആരെങ്കിലും നിങ്ങൾക്കിതാ ഞാൻ ജോലി തരുന്നു, കാശ് തരൂ, നിങ്ങൾക്ക് ലോട്ടറി അടിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ ചെലവ് തരൂ, നിങ്ങൾക്കൊരു പാഴ്സൽ വന്നിരിക്കുന്നു, അതുകൊണ്ട് അതിൻ്റെ പാഴ്സൽ ഫീസ് തരൂ എന്ന് പറഞ്ഞാൽ തട്ടിപ്പാണ്. അത്തരമൊരു മാനദണ്ഡമാണ് സോഷ്യൽ മീഡിയയിലെ ഓതൻറ്റിസിറ്റിക്കും പ്രധാനം. ഒരുപക്ഷെ അറിയപ്പെടുന്ന മാധ്യമങ്ങളുടെ, മനോരമയുടെയും മാതൃഭൂമിയുടെയും ഏഷ്യാനെറ്റിൻ്റെയും മറുനാടിൻ്റെയും ഒക്കെ ലോഗോ വെച്ചുകൊണ്ട് വ്യാജൻ വരാം. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊരു കാര്യം കണ്ടാൽ ശരിയാണോ തെറ്റാണോ എന്നറിയാൻ ഒന്നുകിൽ അത് അറിയപ്പെടുന്ന ഏതെങ്കിലും ഒരു മാധ്യമത്തിൻ്റെ ലിങ്ക് ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ആ വിഷയത്തെക്കുറിച്ച് ഏതെങ്കിലും അറിയപ്പെടുന്ന ഒരു മാധ്യമത്തിലോ അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു സംവിധാനത്തിലോ ഇത് ഉണ്ടോ എന്ന് പരിശോധിക്കണം. സ്ക്രീൻഷോട്ടുകൾ, ഓഡിയോ ക്ലിപ്പുകൾ, വീഡിയോ ക്ലിപ്പുകൾ ഒന്നും വിശ്വസിക്കരുത്. ഞാനിത് പറയാൻ കാര്യം, കഴിഞ്ഞ 2-3 ദിവസമായി വാട്സാപ്പിൽ ഏറ്റവും കൂടുതൽ ഓടിക്കളിക്കുന്നത്, അതും ഇത്തരം വിഷയങ്ങൾ ഗൗരവമായി കാണുന്നവർ പോലും ഷെയർ ചെയ്യുന്ന ഒന്ന്, മുസ്ലിം ലീഗിൻ്റെ നേതാവും പലതവണ MLA ആയിട്ടുള്ളയാളും മലപ്പുറത്തെ പ്രമുഖനായ വ്യക്തിത്വത്തിന് ഉടമയുമായ KNA ഖാദറുടെ ഒരു ശബ്ദ സന്ദേശമാണ്. KNA ഖാദർ ഇസ്ലാമിനെ തള്ളിപ്പറയുന്നു, എന്തിനേറെ പ്രവാചകൻ പോലും വ്യാജനാണെന്ന് പറയുന്നു, ഇവിടെ ഇസ്ലാമിക ഭീകരത പിടിമുറുക്കിയതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പറയുന്നു, KNA ഖാദർ വിശ്വാസിയെ അല്ല എന്ന് പറയുന്നു എന്ന തരത്തിൽ വലിയ ഒരു ഞെട്ടിക്കുന്ന വിവരമായി പലരും ഇത് പ്രചരിപ്പിക്കുന്നു. എനിക്ക് അറിയപ്പെടുന്ന പലരും ഇത് ഷെയർ ചെയ്തു തന്നു. എൻ്റെ വാട്സാപ്പിലേക്ക് മാത്രം 2 ദിവസത്തിനിടയിൽ ഒരു 25-30 പേരാണ് ഇത് അയച്ചു തന്നത്, നിങ്ങൾ കേട്ടില്ലേ എന്ന് ചോദിച്ച്. ആദ്യം ഞാൻ ആ ഓഡിയോ ക്ലിപ്പ് പ്രേക്ഷകരെ കേൾപ്പിക്കാം. ഞാനിതിലെ 2 കാര്യങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ട്. ഒന്ന്, പ്രവാചകനെ പരിഹസിക്കുകയും ഖുറാനെ പരിഹസിക്കുകയും ചെയ്യുന്നു. അത് വളരെ അധമമായ ഖുറാനെയും പ്രവാചകനെയും ഒക്കെ വിമർശിക്കുന്ന ഭാഗം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അവരെ പരിഹസിക്കുന്ന 1-2 വാക്കുകൾ ഞാൻ നീക്കം ചെയ്തിട്ടുണ്ട്. ഞാൻ എന്റെ എല്ലാ മുസ്ലിം ഞാൻ ഇപ്പോൾ താങ്കൾക്ക് അയക്കുന്ന പോസ്റ്റ് അതുപോലെ തന്നെ മുസ്ലിം സുഹൃത്തുക്കൾക്കും ഹിന്ദു സുഹൃത്തുക്കൾക്കും, എനിക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് മാത്രം 5,000 പേരെങ്കിലും പലതിലായിട്ട് പല തരത്തിലുള്ളവരുണ്ട്. ആണ് ഞാൻ അവിടെ ജാതി മതം നോക്കാറില്ല. എനിക്ക് സത്യമെന്ന് തോന്നുന്നത് ഞാൻ ഇടും, അത് ഫേസ്ബുക്കിലായാലും ഇടും. എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്, എന്റെ പള്ളിക്കാരടക്കം എന്റെ ശത്രുക്കൾ, എനിക്കത് വിഷയമല്ല. എനിക്ക് സത്യം എന്ന് വന്ന എന്റെ 64 വയസ്സായി ഈ വയസ്സിന്റെ ഉള്ളിലുള്ള ഞാൻ കണ്ടതും പഠിച്ചതുമായ സത്യങ്ങൾ എവിടെയും പറയും. പിന്നെ പ്രത്യേകിച്ച് വേറൊരു കാര്യം, I am not a believer. എന്റെ പേര്, ഞാൻ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് അങ്ങനെയായിരുന്നുള്ളൂ. ഞാൻ I am not a Muslim, not a Christian, not a Hindu. ഞാൻ സത്യസന്ധമായിട്ട് ഒരു വിശ്വാസിയല്ല, ഇപ്പോഴല്ല, കുറെ കാലങ്ങളായിട്ട്. ഞാൻ എല്ലാ തരത്തിലുള്ള, എനിക്ക് വിശ്വാസം, എനിക്ക് സത്യസന്ധം എന്ന് തോന്നുന്ന ഒരു കാര്യം ഞാൻ പച്ചയായിട്ട് എഴുതും. അതിൽ ആരുടെ ജാതിയും മതവും ഞാൻ നോക്കാറില്ല, ഒരിക്കലും നോക്കില്ല. അത് പരസ്യമായിട്ട് പറയും, അത് വീഡിയോ ആയാലും ഫേസ്ബുക്കിലായാലും വാട്സാപ്പിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. എസ്പെഷ്യലി മുസ്ലിങ്ങളിൽ നടക്കുന്ന തീവ്രവാദ രീതി മുസ്ലിം സാമാന്യ ജനങ്ങളുടെ കുഴപ്പമല്ലാതെ ആ മതഗ്രന്ഥവും ആ മത പൗരോഹിത്യത്തിന്റെയാണ്. ഒരു കാര്യം താങ്കൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ വളരെ ചെറുപ്പം മുതൽ ഇസ്ലാമികമായിട്ട് ഒരുപാട് പഠിക്കുകയും ഒരുപാട് സംഘടനകളിൽ പ്രവർത്തിക്കുകയും ഞാൻ സിമിയിൽ വരെ ഉണ്ടായിരുന്ന ആളാണ്. പക്ഷെ എനിക്ക് മാറി ചിന്തിക്കാൻ ചില അവസരങ്ങളുണ്ടായി. അപ്പം ഞാൻ നന്നായിട്ട് വായിക്കുമായിരുന്നു. എന്റെ ഏറ്റവും വലിയ ആരാധകർ ഇഖ്വാനുൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, അതാണ് ഈ ഹമാസിന്റെ ഒക്കെ പുറയില്, സിമിയുടെ പുറയിലും അതായിരുന്നു.
ഇപ്പോഴത്തെ എൻ ഡി എഫിന്റെ എസ് ടി പിയുടെ പുറകിലൊക്കെ അതാണ്. ഇഖ്വാനുൽ മുസ്ലിമീൻ അതിന്റെ ഉപജ്ഞാതാക്കൾ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന ഒരു സംഘടനയാണ് വിദേശത്ത്. ഇഖ്വാനുൽ മുസ്ലിമീൻ എന്നാണ് അതിന് അറബി പറയുന്നത്. അതിന്റെ മലയാളത്തിൽ പേര് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്നാണ്. അതിൽ അത് ഓരോ സ്ഥലത്ത് ഓരോ സ്ഥലകാല ഭേദമനുസരിച്ച് പല പേരിലാണ് ഇത്. അവരെല്ലാം ബേസിക് തിയറി എന്ന് പറഞ്ഞത് ജിഹാദാണ്. അതിൽ നിന്നാണ് ലോകത്തെ സംഭവങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. അതിന് ഇവരെ ആരെയും പൌരോഹിതന്മാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിൽ ഉൾപ്പെടുന്ന ആൾക്കാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മതഗ്രന്ഥവും മുഹമ്മദ് എന്ന് പറയുന്ന ഒരു അദ്ദേഹം തന്നെയായിരുന്നു ദൈവവും. അത് ഖുർആൻ ശരിക്കും പഠിക്കുമ്പോൾ മനസ്സിലാവും. നമ്മളൊക്കെ അത് വൈകി, ഒരുപാട് വൈകിയാണ് പഠിച്ചത്. ഒരുപാട് വൈകി, വളരെ വൈകിയതിനു ശേഷമാണ് ഇതൊക്കെ പഠിക്കാനും ഇത് ചിന്തിക്കാനും ഉള്ള അവസരം ഉണ്ടായത്. അത് ശരിക്കും വായിച്ചു കഴിഞ്ഞാൽ ശരിക്കും വായിക്കണം. നമ്മളൊക്കെ അന്ന് അറിയില്ല. 6-7 വർഷം ഞാൻ മദ്രസ വിദ്യാഭ്യാസം ചെയ്താണ്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അത് സർവ്വമതത്തിലെയും പൗരപുരോഹിതന്മാരാണ്. അതിൽ കൂടുതൽ ക്രൂരത മുസ്ലിങ്ങളാന്ന് മാത്രം. ക്രിസ്ത്യാനിറ്റിയിലൊക്കെ ഒരുപാട് അവർ മാറ്റം വന്നു. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ജൂയിസ്റ്റുകൾ എന്റെ അറിവനുസരിച്ച് ഇന്ന് വരെ മറ്റുള്ളവർക്ക് ദോഷമായിട്ടൊന്നും ചെയ്യുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഞങ്ങൾ പഠിപ്പിച്ചേക്കുന്നത് യഹൂദികൾ ലോകത്തിന്റെ വലിയ അക്രമകാരികളാണ്, അവിടെ നമ്മൾ ജീവിക്കാൻ അനുവദിക്കാൻ പാടില്ല എന്നാണ് അവർ പറയണേ. പൗരോഹിത്യം അതാ പറയണേ, ഖുറാനും അതാ പറയണേ, ഹദീസുകളും അതാണ് പറയണേ. അക്രമല്ലേ ഇത്, ഒരു വിഭാഗം ജനതയെ. അപ്പൊ ഞാൻ ഞങ്ങളുടെ ആൾക്കാർ കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും ദൈവവിശ്വാസികളാണ്, പക്ഷെ നിഷ്പക്ഷമായിട്ട് നിങ്ങൾ ചിന്തിക്കുക, ആരുടെ കൂടെയാണ് ദൈവം? ഈ മദീന എന്ന് പറയുന്ന സ്ഥലം മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ അത് മുഴുവൻ യഹൂദികളുടെ ആയിരുന്നു. സൗദി അറേബ്യയിലും മക്ക മദീനയിലെല്ലാം യഹൂദികളും നസാറ ക്രിസ്ത്യൻസും ഉണ്ടായിരുന്നത്. അന്ന് മുസ്ലിങ്ങളില്ലോ, മുഹമ്മദിന്റെ കാലം മുതലല്ലേ മുസ്ലിങ്ങൾ വന്നുള്ളൂ. അതിനു മുമ്പുള്ളവരൊക്കെ കൂടെ കൂടുന്നവരെ കൂട്ടും, അല്ലാത്തവരെ തട്ടി അവരുടെ സ്വത്ത്. അന്ന് ഇതുപോലെ ജെറുസലേം പോലെ ഒരു വലിയ സമ്പൽ സമൃദ്ധമായ കാർഷിക പ്രദേശവും ഒട്ടകവും എല്ലാം ഉണ്ടായിരുന്ന ഒരു മേഖലയാണ് മദീന. അന്ന് മുതൽ അവര് ബുദ്ധിമുട്ടാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഹിറ്റ്ലറെ പോലുള്ളവരും മതപരമായിട്ട് ഒരുപാട് ക്രിസ്ത്യാനിറ്റികളും ഉപദ്രവിച്ചിട്ടുണ്ടവര്. പക്ഷേ അവർക്കൊക്കെ മാറ്റം വന്നു കാലാന്തരത്തില്. മുസ്ലിം സമൂഹം ഇന്നും തയ്യാറായിട്ടില്ല. മക്ക മദീന മസ്ജിദുൽ അക്സ, അതായത് ഇസ്രായേലിൽ നിലനിൽക്കുന്ന മസ്ജിദുൽ അക്സയിൽ വരെയും വെള്ളിയാഴ്ചയും പെരുന്നാളിനും പ്രാർത്ഥിക്കുന്നത് ഈ യഹൂദികളെ നശിപ്പിക്കണേന്നും പറഞ്ഞാണ്. പക്ഷേ കേരളത്തിന്റെ പകുതി വരുള്ള, കേരളത്തിന്റെ ജനസംഖ്യയുടെ 1/3 ഒരു ജനവിഭാഗം ഈ ലോകത്തിനെ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് വളരുന്നു. അപ്പോ ഈ 1400 കൊല്ലമായിട്ട് കൊന്നും കൊല ചെയ്തും പിടിച്ചുപറിച്ചും നശിപ്പിച്ചും അവരെ എതിർത്തും ഇന്നും മുമ്പോട്ട് പോകുന്ന മുസ്ലിം സമൂഹത്തിന്റെ കൂടെയാണോ ദൈവം? അതോ ഒരു 80 ലക്ഷത്തിലാണ്ട് 23 ലക്ഷം മുസ്ലിങ്ങൾ തന്നെയാണ് ഇസ്രായേലിൽ. ആ ജനതയെ ഈ ഉന്നതിയിലെത്തിക്കുന്നവരുടെ കൂടെ ഉന്നതിയിലെത്തിച്ചതാണോ ദൈവം എന്ന് ഞാൻ മുസ്ലിങ്ങളോട് തന്നെ ചോദ്യം ചോദിക്കാറുണ്ട്. ഇപ്പോഴത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, അതാണ് സത്യം. അറബ് രാഷ്ട്രങ്ങൾ യുദ്ധം നിർത്തിയാൽ പ്രശ്നം നിൽക്കും, ഇസ്രായേൽ നിർത്തിയാൽ ഇസ്രായേൽ തീരുമെന്നാ പറഞ്ഞു. അത് സത്യമാണ്. ഇസ്രായേൽ ഇതിനെ നേരെ അക്രമം ഞങ്ങൾ സഹിച്ചോളാന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുകയാണെങ്കിൽ 2 ദിവസം കൊണ്ട് ഇസ്രായേൽ തീർന്നു പോകും. യുദ്ധം നിർത്തേണ്ടത് അറബികൾ തന്നെയാണ്. ഇസ്രായേൽ നിർത്താൻ പാടില്ല, നിർത്തിയവരില്ല പിന്നെ. ഇത് ഇന്നല്ല, 1967 മുതൽ അവരെടുത്തിരിക്കുന്ന തീരുമാനം അതാണ്. കാരണം അതിനുള്ള സെറ്റപ്പ് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വളരെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ മതഗ്രന്ഥം പൗരോഹിത്യം പുരോഹിതന്മാര് അവിടെ എവിടെയും കയറിയെന്ന് വായുവിട്ട കോടാലി പോലെ മനുഷ്യനെ രൂക്ഷമായിട്ട് മതവികാരത്തിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലാണ് ഇവരുടെ പ്രസംഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ വളരെ മോശമായ പ്രസംഗങ്ങൾ, ഇതിൽ കൂടെ വികാരം കൊള്ളുന്ന ജനത, ഈ ജനതേനെ സത്യത്തിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും ടെററിസ്റ്റുകളല്ല, പക്ഷേ എല്ലാവരും ആയതിന് തുല്യമല്ലേ ഇത്? ഇപ്പോ ഞാൻ താമസിക്കുന്ന പ്രദേശം ഞങ്ങൾ 50 മുസ്ലിങ്ങളുണ്ടെങ്കിൽ അതിൽ ഒരുത്തൻ ടെററിസ്റ്റായിട്ട് മാറുന്നുണ്ടെങ്കിൽ ബാക്കി 49 പേരും അതിന് ഉത്തരവാദികളാണ്. കാരണം ആ ഒരുത്തൻ മാറണത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ആ 49 പേരും അതിന് ഉത്തരവാദിയാണ്. ആ 49 പേരും കൂടി അവന് ഇല്ലായ്മയുണ്ടേ, അവനെ പിടിച്ചു കൊടുക്കണ്ടേ? ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ താങ്കളോട് പിന്നീട് നേരി കാണുമ്പോൾ പറയാം, ഞാൻ ആ പണി ചെയ്യുന്നുണ്ട്. എവിടെയെങ്കിലും ഇത് പൊങ്ങി വരുമ്പോൾ ഞാൻ കാണാറുണ്ട്, ഞാൻ അറിയിക്കേണ്ടിടത്തിൽ അറിയിക്കേണ്ട, വേണ്ട പണിയും ചെയ്യുന്നുണ്ട്. സത്യമായിട്ട് അപ്പൊ ഞാൻ പുറത്തു പറയേണ്ട കാര്യം ഇപ്പല്ല. അപ്പോ താങ്കള് ഇതിന്റെ റീഡിങ് ശരിയാണ്. പക്ഷെ ഇസ്രായേലികൾ തെറ്റ് ചെയ്യണ്ടെങ്കിൽ നമ്മൾ തെറ്റാണെന്ന് പറയാം.
മുസ്ലിങ്ങൾ തീവ്രവാദികളാണെങ്കിൽ തീവ്രവാദികളാണെന്ന് പറയുകയും ചെയ്യണം. അതാണ് അതാണല്ലോ മനുഷ്യത്വം. ഇസ്രായേൽ തെറ്റെയ്താലേ നമുക്ക് തെറ്റെയെന്ന് പറയാനൊക്കെയുള്ളൂ. ഇസ്രായേലിനെ പോലെ ഒരു ചെറിയ രാജ്യത്തോളം ശാസ്ത്രീയമായിട്ട് ഉയർന്നു. ഏറ്റവും കൂടുതൽ ഇത് പ്രചരിക്കുന്നത് സംഘപരിവാർ ഗ്രൂപ്പുകളിലും ക്രൈസ്തവ കൺസർവേറ്റീവുകളുടെ മൗലികവാദികൾ എന്ന് പറഞ്ഞാൽ അതിനെ തെറ്റായി ധരിക്കുകയില്ല എന്ന് കരുതുന്നു. ക്രൈസ്തവ മൗലികവാദികളുടെ ഗ്രൂപ്പിലുമാണ്. ഞാൻ ആദ്യം ചെയ്തത് ഇത് കെ എൻ എ ഖാദറിന് അയച്ചു കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിന് പക്ഷേ വാട്സാപ്പ് ഇല്ല. അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചപ്പോൾ അദ്ദേഹം എടുക്കുന്നില്ല, പിന്നീട് സ്വിച്ച് ഓഫായി. ഒരുപക്ഷെ നൂറുകണക്കിന് ആളുകൾ അദ്ദേഹത്തെ വിളിക്കുന്നത് കൊണ്ട് സഹി കെട്ടിട്ട് നിർത്തിവെച്ചതാവാം. ഞാൻ എൻ്റെ സാധാരണഗതിക്ക് ഒരു വ്യാജമാണോ എന്ന് പരിശോധിക്കുന്ന രീതികളൊക്കെ ഞാൻ പരിശോധിച്ചു. ഔദ്യോഗികമായി എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? അപ്പോൾ ചില ഓൺലൈൻ പത്രങ്ങളും ചില യൂട്യൂബ് ചാനലുകളും ഒക്കെ ഇത് കെ എൻ എ ഖാദറുടെ സംഭാഷണം എന്ന നിലയിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതൊരു ഉദാഹരണമായി പറയുന്നത് ഇങ്ങനെ അറിയപ്പെടാത്ത ഇത്തരം സോഷ്യൽ മീഡിയ മാധ്യമങ്ങളെ വിശ്വസിക്കരുത് എന്നതിൻ്റെ തെളിവായാണ്. ഞാൻ പിന്നീട് കെ എം ഷാജി, മുൻ എം എൽ എ ആണ്, ലീഗിൻ്റെ നേതാവാണ്, ഞാൻ കെ എം ഷാജിക്ക് ഈ ഓഡിയോ ക്ലിപ്പ് അയച്ചു കൊടുത്തിട്ട് ഷാജിയോട് ഞാൻ ഇതിൻ്റെ ആധികാരികത പരിശോധിക്കണമെന്ന് പറഞ്ഞു. മുഴുവൻ കേട്ടിട്ട് ഷാജി എന്നോട് പറഞ്ഞു ഇത് കെ എൻ എ ഖാദറിൻ്റെ അല്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഷാജി പറഞ്ഞത് വളരെ ബുദ്ധിപരമാണ്. ചിലരെങ്കിലും പറയും ഇത് കെ എൻ എ ഖാദർ ഇപ്പോൾ നിഷേധിക്കുന്നതാണെന്ന്. അല്ല, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇത് എന്തുതരം സന്ദേശം? ഏതോ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നടക്കുന്ന ചർച്ചയിൽ നിന്നും ആരോ ഒരാൾ പുറത്തേക്ക് വിട്ടിട്ട് അത് കെ എൻ എ ഖാദറിൻ്റെതാണ് എന്ന് പറയുന്നു. അല്ലാതെ അതിലൊരിടത്തും കെ എൻ എ ഖാദർ എന്ന് പറയുന്നില്ല. ഏതൊരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചയ്ക്കിടയിൽ ഒരാൾ കൊടുക്കുന്ന മറുപടിയാണ്. അയാൾ അയാളെക്കുറിച്ചാണ് പറയുന്നത്. അയാൾ പറയുന്നത് ഞാൻ ഈശ്വര വിശ്വാസിയല്ല. അയാൾ പറയുന്നു ഖുറാൻ ശരിയല്ല, പ്രവാചകൻ ശരി. ഇതൊക്കെ അയാളുടെ അഭിപ്രായമാണ്. മുസ്ലിം നാമധാരിയാണ്. പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ മുസ്ലിം അല്ലെന്ന്. ഒരു കാരണവശാലും ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഇത്തരം നിലപാടുകൾ കെ എൻ എ ഖാദറിന് ഉണ്ടെങ്കിൽ കൂടി പറയാൻ സാധിക്കില്ല. ഇവിടെ കെ എൻ എ ഖാദർ ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും പറയുകയോ കാട്ടുകയോ ചെയ്തിട്ടില്ല ഞാൻ അവിശ്വാസിയാണെന്ന്. കെ എൻ എ ഖാദർ വിശ്വാസിയാണ്. കെ എൻ എ ഖാദറിനെ പല മാമൂലുകളോടും എതിർപ്പുണ്ട്, പല ഇസ്ലാമിക രീതികളെയും വിമർശിക്കാറുണ്ട്, ഹൈന്ദവ ആചാര രീതികളെ അംഗീകരിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇത് കെ എൻ എ ഖാദറിൻ്റെ ആണ് എന്ന തരത്തിൽ പ്രചരിക്കാൻ കാരണം. നമുക്കറിയാം ഗുരുവായൂരിൽ അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ ലീഗ് തീരുമാനിച്ചതുപോലും അദ്ദേഹത്തിനെ വേദങ്ങളോടും പുരാണങ്ങളോടുമുള്ള താല്പര്യമാണ്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ ഭാഗമാണ്. പക്ഷേ അദ്ദേഹം പരിശുദ്ധ ഖുർആനെയോ പ്രവാചകനെയോ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല, അവിശ്വാസിയാണ് എന്ന് ഒരിക്കലും ഒരിടത്തും പറഞ്ഞിട്ടില്ല. അദ്ദേഹം വിശ്വാസിയാണ്. അദ്ദേഹം ചില ആചാരങ്ങളെ എതിർക്കുന്നത് മാത്രം. അതുകൊണ്ട് ഇത് അദ്ദേഹത്തിൻ്റെതാണ് എന്ന് പറയുന്നത് ഒന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സ്ലാങ്. ഈ തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്ലാങ് അതിലുണ്ട് എന്നത് മാത്രമാണ്. എന്നാൽ അത് മുൻപോട്ട് പോയാൽ അദ്ദേഹത്തിൻ്റെ സ്ലാങ്ങും ഭാഷയുമല്ല. ഇത് കെ എൻ എ ഖാദറിൻ്റെതാണ് എന്നതിൻ്റെ ഒരു തെളിവും ഒരിടത്തുമില്ല. മാത്രമല്ല കെ എൻ എ ഖാദറിന് എങ്ങനെ ഒന്ന് രണ്ട് കാരണങ്ങൾ ശ്രദ്ധിക്കും. ഒന്ന്, ലീഗ് പോലൊരു പാർട്ടിയുടെ നേതാവായി നിൽക്കുന്നു. രണ്ട്, അദ്ദേഹം ഒരു ഇസ്ലാമിക വിശ്വാസിയാണ്. അദ്ദേഹത്തിന് ഒരിക്കലും ഇതൊരു നിരീശ്വരവാദിയുടെ വാദമാണ്. പറയുന്നുണ്ട് ഞാൻ വിശ്വാസിയല്ല, മാത്രമല്ല ഞാൻ സിമി അടക്കമുള്ള സംഘടനകളിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. കെ എൻ എ ഖാദർ സിമിയിൽ പ്രവർത്തിച്ചിട്ടില്ല. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അതിൽ പറയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധേയമാണ്, ചർച്ച ചെയ്യേണ്ടതാണ് ചില കാര്യങ്ങൾ. മറ്റൊന്ന്, ഇതിൽ പറയുന്നുണ്ട് എനിക്ക് 64 വയസ്സായെന്ന്. വളരെ കൃത്യമായി പറയുന്നു ഇത് 64 വയസ്സായെന്ന്. അപ്പോൾ ഇത് ഫേക്കല്ല, ആരോ പറഞ്ഞതാണ്. അയാളുടെ പ്രായം പറഞ്ഞത് കെ എൻ എ ഖാദർ 71 വയസ്സുണ്ട്. എല്ലാവർക്കും പറയാം കെ എൻ എ ഖാദർ 71 വയസ്സുകാരനാണെന്ന്. മാത്രമല്ല ഖാദറാണ് എന്നതിന് സൂചനയുള്ള അദ്ദേഹത്തിൻ്റെ MLA ആയിരുന്നതിനെ കുറിച്ചോ ലീഗിനെ കുറിച്ചോ ഒന്നുമില്ല. ഞാനൊരു മുസ്ലിം വിശ്വാസി ആയിരുന്നു, ഇപ്പോൾ എനിക്ക് മതമൊന്നുമില്ല, എനിക്ക് 64 വയസ്സുണ്ട്, എൻ്റെ അനുഭവത്തിൽ ഒന്ന് പറയുന്നു എന്ന് പറയുന്ന ഒരു മെസ്സേജ്, അത് ഫേക്ക് മെസ്സേജ് അല്ല, ഒരാളുടെ അത് ആരാണെന്ന് നമുക്കറിയില്ല. ഏതൊരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നടന്ന ചർച്ചയിൽ വന്നത് അത് കെ എൻ എ ഖാദറിൻ്റെ പുറത്തു വെച്ചയക്കുകയാണ്. ഒന്ന്, രണ്ട്, ഇദ്ദേഹം പറവൂരുകാരനാണെന്ന് ഈ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ 64-കാരൻ പറവൂരുകാരനാണ്, കെ എൻ എ ഖാദർ മലപ്പുറംകാരനാണ്. അപ്പോൾ ഇത് കെ എൻ എ ഖാദറിൻ്റെ പുറത്തു വയ്ക്കാൻ കാരണം ഒരു പക്ഷേ ഒരു ചെറിയൊരു വിഭാഗം ആളുകളെങ്കിലും കെ എൻ എ ഖാദറിനോട് എതിർപ്പുള്ളവരുണ്ട്. അദ്ദേഹം ഹൈന്ദവ വിശ്വാസം അംഗീകരിക്കുന്നുണ്ട്, അദ്ദേഹം മുസ്ലിം മാമൂലുകളെ എതിർക്കുന്നു, അദ്ദേഹം ഗുരുവായൂരപ്പനെ ആദരവോടെ കണ്ടു, മതങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് സഹിഷ്ണുതയാർന്ന സമീപനമാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ലീഗിനുള്ളിലെ അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിലെ ഒരു വിഭാഗം കുത്തിത്തിരിപ്പുകാർ ബോധപൂർവ്വം അദ്ദേഹത്തിന് പുറത്ത് വെച്ചതാവോ. എന്തായാലും ആ കെണിയിൽ വീണിരിക്കുന്നത് സംഘപരിവാരുകാരും ക്രൈസ്തവ മൗലികവാദികളുമാണ്. നിങ്ങൾ ദയവായി ഈ ആശയം പ്രചരിപ്പിക്കാം, നിങ്ങളുടെ ആഗ്രഹമാണ്.
പക്ഷെ അതിൽ നിയമപരമായൊരു പ്രശ്നമുണ്ട്. കാരണം പ്രവാചകനെക്കുറിച്ചും വളരെ പരിഹസിച്ചും ഖുറാനെക്കുറിച്ചും വളരെ പരിഹസിച്ചും പറയുന്ന ആ രണ്ട് വാക്കുകൾ, വിമർശനത്തിനപ്പുറത്തേക്കുള്ള ആ പരിഹാസം, നിങ്ങൾ അത് പറയാൻ ശ്രമിച്ചാൽ, അത് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ മതസ്പർദ്ധ വളർത്തി എന്ന് വേണമെങ്കിൽ ഐ പി എസിലെ 153A അനുസരിച്ച് പോലീസിനെ കേസെടുക്കാം. അതുകൊണ്ട് ശ്രദ്ധിക്കുക. പക്ഷെ നിങ്ങൾ ഒരിക്കലും ഇത് കെനെ ഖാദറിൻ്റെതാണെന്ന് പറയരുത്. മാത്രമല്ല ഖാദർ പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത്, ഖാദർ ഇത് എൻ്റെ പേരിൽ പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയും ഒരു പ്രശ്നമുണ്ട്. എന്തായാലും ഇത് കെനെ ഖാദറിൻ്റെ അല്ല എന്നത് 100% ഉറപ്പാണ്. ദയവായി ഈ സന്ദേശം പ്രചരിപ്പിക്കുന്നവർ കെനെ ഖാദറിൻ്റെ ആണ് എന്ന് പ്രചരിപ്പിക്കാതിരിക്കുക.